കടമ്പാട്ട് കോണം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റത്തിൽ പ്രതിഷേധം. കൊല്ലം ജില്ലയിലെ ചടയമംഗലം മേഖലയിൽ ആദ്യ അലൈൻമെന്റ് തിരിച്ചത് രാഷ്ട്രീയ ഇടപെടൽ മൂലമെന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ആദ്യ അലൈൻമെന്റിനെ അപേക്ഷിച്ച് പുതിയ അലൈൻമെന്റിൽ കൂടുതൽ വീടുകളും കെട്ടിടങ്ങളും നഷ്ടമാകുമെന്നാണ് ആക്ഷേപം ഉയരുന്നത്. കടമ്പാട്ട് കോണം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേക്കായി ദിവസങ്ങൾക്ക് മുൻപാണ് പുതുക്കിയ അലൈൻമെന്റ് പുറത്തുവിട്ടത്. ആദ്യം പുറത്തുവിട്ട അലൈൻമെന്റിൽ നിന്നും വ്യത്യസ്തമായിരുന്നു പുതിയത്. ഇപ്പോഴത്തെ അലൈൻമെന്റ് പ്രകാരം ചടയമംഗലത്തെ ഏക മാതൃകാ അംഗൻവാടി അടക്കം 15 വീടുകൾ പൊളിച്ചു മാറ്റേണ്ടി വരുമെന്നാണ് ആക്ഷേപം. എം സി റോഡിൽ ചടയമംഗലം നെട്ടേത്തറയ്ക്ക് സമീപത്തെ 500 മീറ്ററിലാണ് അലൈൻമെന്റ് മാറ്റുന്നതോടെ വീടുകൾ കൂട്ടത്തോടെ പൊളിക്കേണ്ടി വരിക. ലൈഫ് പദ്ധതി പ്രകാരം ഭൂമിയും വീടും ലഭിച്ച കുടുംബത്തിനടക്കം പുതിയ അലൈൻമെന്റ് ബാധിക്കപ്പെടും. 25 വീടുകളാണ് ഇപ്പം ഈ അലൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അലൈൻമെന്റ് പുനഃപരിശോധിച്ച് ഈ ഇവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ ഈ നമ്മുടെ പുരോഗമനത്തിനോ അല്ലെങ്കിൽ വരുന്ന വികസന പ്രവർത്തനങ്ങൾക്കോ ഒന്നും എതിരല്ല. എന്നാൽ ഈ അലൈൻമെന്റ് പുനഃപരിശോധിക്കണമെന്ന് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. ആദ്യ അലൈൻമെന്റ് കൃഷിഭൂമിയും ജനവാസ മേഖലയും ഒഴിവാക്കിയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ എല്ലാവരും അംഗീകരിച്ച ഈ അലൈൻമെന്റ് മാറ്റിയത് ഉന്നത സ്വാധീനം മൂലമെന്നാണ് ആരോപണം. ഒന്ന് രണ്ട് ഫാമിലികളുടെ രാഷ്ട്രീയ അതിസമ്മർദ്ദവും മൂലമാണ് ഒരു നാലാമതൊരു അലൈൻമെൻറ്റ് ഇപ്പം വന്നെന്നുള്ള രീതി വന്ന്. ആർക്കും അതിനെക്കുറിച്ച് നേരത്തെ ഒരു സർവേ നടത്തിയതായിട്ട് വിവരമില്ല. പെട്ടെന്നൊരു ദിവസം വന്ന് കൊണ്ട് കല്ലിടുകയായിരുന്നു. ആദ്യ അലൈൻമെന്റ് പ്രകാരം പ്രദേശത്തെ ക്ഷേത്രം നഷ്ടമാകുമായിരുന്നു. ഇത് ഒഴിവാക്കുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും രണ്ടാം അലൈൻമെന്റിലും ക്ഷേത്രം പൊളിക്കണം എന്നതാണ് സ്ഥിതി. ഇതും പ്രതിഷേധത്തിന് കാരണമാണ്. 24 കൊല്ലം.